തിരുവനന്തപുരം കരമനയിലെ മരണങ്ങളിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. ജയമാധവൻ നായരുടെ മരണകാരണം തലയ്ക്കു ക്ഷതമേറ്റതെന്ന് മെഡിക്കൽ കോളേജിന്റെ റിപ്പോർട്ട്. തലയിൽ രണ്ട് മുറിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2017 ഏപ്രിൽ 2 കൂടത്തിൽ കുടുംബത്തിലെ സ്വത്തുക്കളുടെ അവകാശി ജയമാധവൻ മരിച്ചത്. മുറിവുകൾ ഉണ്ടാക്കാനിടയായ സാഹചര്യം അന്വേഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മുറിയിൽ വീണുകിടന്നെന്നായിരുന്നു ആരോപണ വിധേയനായ കാര്യസ്ഥൻ രവീന്ദ്രൻ നായരുടെ മൊഴി. എന്നാൽ കൂടത്തിൽ തറവാട്ടിലെ ജയമാധവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കാര്യസ്ഥൻ സഹദേവിന്റെയും രവീന്ദ്രൻ നായരുടെയും മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റ് തറയിൽ അബോധാവസ്ഥയിൽ കിടന്ന ജയമാധവൻ നായരെ സഹദേവന്റെ സഹായത്തോടെ വിളിച്ച ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് രവീന്ദ്രൻ നായരുടെ മൊഴി. എന്നാൽ ഇക്കാര്യം തനിക്ക് അറിയില്ലെന്നാണ് സഹദേവന്റെ മൊഴി. കൂടത്തിൽ തറവാട്ടിലെ 7 നിശ്ചിത ഇടവേളകളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. നഗരത്തിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കെട്ടിടങ്ങളും വസ്തുക്കളുമാണ് കുടുംബത്തിനുള്ളത്. തറവാട്ടിലെ കാരണവന്മാരിൽ ഒരാളായ വേലപ്പിള്ളയുടെ മകന്റെ ഭാര്യ പ്രസന്നകുമാരിയാണ് പരാതിക്കാരി. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരനായ അനിൽകുമാറും പരാതി നൽകിയിരുന്നു. വിഷൻ ഇന്ത്യ മൊബൈൽ TV കൊച്ചി. Subscribe to my channel and also press this bell icon.